ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ചപ്പാത്തിയേക്കാൾ ഇരട്ടി ടേസ്റ്റുള്ളതും അതുപോലെ വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ റെസിപ്പി. ടേസ്റ്റിയായി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വെറും തൈരും ഓട്സും മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യമായ 2 കപ്പ് ഓട്സിലേക്ക് അല്പം വെള്ളം എടുത്ത് കുടഞ്ഞെടുത്ത് വെച്ച് ഇത് കുതിർത്തെടുത്ത് വെക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരേ അളവിൽ തന്നെ അല്പം പുട്ടിൻ്റെ പൊടിയും പിന്നെ തൈരും കൂടി ചേർക്കാം. ജസ്റ്റ് അല്പ ടൈം ഇതിങ്ങനെ കുതിർത്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ പുട്ടിൻ്റെ പൊടിക്ക് പകരം നമുക്ക് പത്തലിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അങ്ങനെ ഇതാ ഓട്സ് വേഗം തന്നെ കുതിർന്ന് വരുമല്ലോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന വിധത്തിലാണ് അരച്ചെടുക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നതെല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്ത് പിന്നീട് വേറെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അല്പം തൈരാണ്. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നിറച്ചും എടുത്തിട്ടുണ്ട്. തൈരിലേക്ക് ആവശ്യമായിട്ട് ചേർക്കുന്നതാണ് 1 കഷ്ണം ഉള്ളി. അതുപോലെ തന്നെ ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഈ ചേരുവകളെല്ലാം തന്നെ വേണമെങ്കിൽ അല്പം കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ 1 ഉള്ളിയാണ് ഇവിടെ ചേർക്കുന്നത്. ഇത്രയധികം ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഈ ചേരുവകളെല്ലാം തന്നെ വേറെ വേറെയാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ കുതിർത്തെടുത്ത് വെച്ച ഓട്സ് വേറെ തന്നെ അരച്ചെടുക്കും. പിന്നീട് ഈ ഐറ്റംസ് എല്ലാം വേറെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത്രയും അളവിൽ പുട്ടുപൊടിയാണ്. ഇതുകൂടി തൈരിലേക്ക് ചേർത്ത് നല്ല വിധത്തിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. 1 ഉള്ളിയോ അല്ലെങ്കിൽ പകുതിയോ, അതുപോലെ തന്നെ 3 പച്ചമുളകും പിന്നെ ഈ പുട്ടുപൊടിയും തൈരും കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഓട്സ് തൈരും വെള്ളവും ഒക്കെ ചേർത്ത് അരച്ചാലും ഒരു കുറുകിയ ടൈപ്പാണ് ഉണ്ടാവുക. തൈരും പച്ചമുളകും ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. തൈരിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓട്സിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് ഓട്സിലേക്ക് അല്പം മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് തങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 പ്ലേറ്റ് നിറച്ചും ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഈ റെസിപ്പി നമുക്ക് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ്. പിന്നീടിത് ഇതിലേക്ക് അല്പം പശു നെയ് കൂടി ചേർത്തിളക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് ഇത് നെയ്യുടെ മണം ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് നല്ല വിധത്തിൽ തന്നെ ഇത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇത് അരി അരച്ചതുപോലെയൊന്നുമല്ല, നമ്മുടെ ഓട്സല്ല, അതുകൊണ്ട് തന്നെ അല്പം കുറുകിയതുപോലെ ഉണ്ടാകും. അങ്ങനെ ആവശ്യമായ ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് നല്ല വിധത്തിൽ തന്നെ ഇതിൻ്റെ കൂട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ അപ്പങ്ങളായിട്ട് വേഗം തന്നെ ചുട്ടെടുക്കാം. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, പിന്നെ ചപ്പാത്തിയുടെ ജോലിയുമില്ല. വളരെ എളുപ്പത്തിൽ ഇതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സാക്കി അരച്ചെടുത്ത് വേഗം തന്നെ ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ഓട്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ വെറുതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാവും. വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇത് അല്പം കട്ടിയുള്ളതുപോലെ തോന്നുന്നതാണ്, നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റുമാണ്, അതുകൊണ്ട് വേഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ വശം കൂടി വേവിച്ചതിന് ശേഷം നമുക്കെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. മുളകും അതുപോലെ തന്നെ തൈരും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പുളിപ്പും നല്ലൊരു ടേസ്റ്റാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ വ്യത്യസ്തമായ രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതിന് കറി പോലും വേണ്ട, തേങ്ങയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഇതുപോലെ വ്യത്യസ്തവും രുചികരവുമായ വീഡിയോകളുമായി വീണ്ടും കാണാം.